ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യു എൻ എ വീഡിയോ ആണ്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഞാൻ എത്ര പെടുന്നിട്ട് എനിക്ക് അടിക്കുന്ന പ്രതീക്ഷയല്ല. അപ്പൊ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കാരണമാണ് ഇവിടെ എത്തിയത്. ഇനിയും എന്നെ ഇതേവരെ സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ ക്യു എൻ എയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോമൺ ആയിട്ട് കുറെ പേര് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോ ഉണ്ടോ? ആദ്യം ചോദ്യം ചോദിച്ചിരിക്കുന്നത് മുഹമ്മദ് നുഹ്മാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്, താങ്ക് യു ബ്രോ. ഫുൾ നെയിം എവിടെയാണ് പഠിച്ചത്, ഇതൊരു പ്രൊഫഷൻ ആക്കാൻ ഉദ്ദേശം ഉണ്ടോ, ബ്രോയ്ക്ക് ലബർ ഉണ്ടോ എന്നൊക്കെയാണ്. ഫുൾ നെയിം ഗോകുൽ രാജു എന്നാണ്. ഞാൻ പഠിച്ചത് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ SDV സ്കൂളിലായിരുന്നു. ഡിഗ്രി ചെയ്ത് SD കോളേജിലും, PG ചെയ്ത് UIM ആലപ്പുഴയാണ്. ഇതൊരു പ്രൊഫഷൻ ആക്കാൻ ഉദ്ദേശമുണ്ടോ? സത്യം പറഞ്ഞാൽ ബ്രോ, ഇതൊരു പ്രൊഫഷൻ ആക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ബ്രോയ്ക്ക് ലവർ ഉണ്ടോ? ബ്രോ ഇപ്പൊ ലവർ ഒന്നുമില്ല ബ്രോ, ഇപ്പം സിംഗിൾ ആണ് ബ്രോ. അടുത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ക്രേസി ഡ്യൂഡ് അപ്പൂസ് ആണ്, പബ്ജി ഓർ ഫ്രീ ഫയർ? അഫ്കോഴ്സ് പബ്ജി ബ്രോ, പബ്ജി ഉയർ. ഫ്രീ ഫയർ ഞാൻ കളിക്കാറില്ല. മണി ഓർ ഫ്രണ്ട്സ്? ഓൾവേസ് ഫ്രണ്ട്സ്. മണി സെക്കൻഡറി ആണ്, എപ്പോഴും മണി സെക്കൻഡറി ആയിരിക്കണം. പൈസ വരും പോകും, പക്ഷെ ഫ്രണ്ട്സ് അങ്ങനല്ല. പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വരത്തുമില്ല. ഉള്ള ഫ്രണ്ട്സ് നമ്മൾ ഒരിക്കലും വിട്ടും കളയരുത്. കാർ ഓർ ബൈക്ക്? എനിക്കുള്ളത് ബൈക്കാണ്. എനിക്ക് ബൈക്കാണ് ഇച്ചിരി കൂടെ ഇഷ്ടം. ഞാൻ വിൻഡോ നൈ ഫേസ് എന്നൊക്കെ പറയുന്നൊരു ഫീൽ ഉണ്ടല്ലോ, ഏത് ആ സാധനം, ഞാൻ ബൈക്കാണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഫ്രൈഡേ ബേബി ഓർ ബോൾട്ട്? അഫ്കോഴ്സ് ഫ്രൈഡേ ബേബി, കാരണം ഡെയിലി ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ മിക്കപ്പോഴും ആ ഫ്രൈഡേ ബേബിക്കകത്താണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് ഇപ്പോൾ അതിൻ്റെ അകത്ത് തന്നെയാണ്. ഫ്രൈഡേ ബേബി ഉയർ എല്ലാവരെയും പോലെ തന്നെ പൊളിയാണ് ഫ്രൈഡേ ബേബി. പിന്നെ ഷാൻ ബ്ലോക്സ് ചോദിച്ചിരിക്കുന്നത് സണ്ണി ചേച്ചിയുടെ വീഡിയോസ് കാണാറുണ്ടോ? സണ്ണി ചേച്ചിയുടെ വീഡിയോസ് കാണാത്തവരുടെ ആരുണ്ട് മാൻ? സണ്ണി ചേച്ചി ഉയരല്ലേ നമ്മളെ? സണ്ണി ചേച്ചിയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനെ അധികം കാണാറില്ലെങ്കിലും കണ്ടിട്ടുണ്ട് സണ്ണി ചേച്ചിയുടെ വീഡിയോസൊക്കെ. പാട്ടൊക്കെ അടിപൊളിയല്ലേ, മോഹമുന്തിരി അതുപോലെ പാട്ട് ബേബിയുടെ ഉള്ള അടിപൊളിയല്ലേ, എല്ലാം കണ്ടിട്ടുണ്ട്. അടുത്തത് മാനുവലാണ് ചോദിച്ചിരിക്കുന്നത്, പബ്ജി ലൈവ് സ്ട്രീം എന്തി വൈ യു സ്റ്റാർട്ടഡ് യൂട്യൂബ്? പബ്ജി ലൈവ് സ്ട്രീം ബ്രോ ഇപ്പോഴും ഉണ്ട്, പക്ഷേ ഈ ചാനലല്ല, വേറൊരു ചാനലുണ്ട്, B2K ഗെയിമിംഗ് എന്ന് പറഞ്ഞ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്താണ് പബ്ജി ലൈവ് സ്ട്രീം ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ നമ്മുടെ B2K ക്ലാൻ്റെ ടൂർണമെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. വൈ യു സ്റ്റാർട്ടഡ് യൂട്യൂബ്, യൂട്യൂബ് തുടങ്ങാൻ കാരണം സഞ്ജുവും അബിയും മീരയൊക്കെ തന്നെയാണ്. അബി തുടങ്ങാറായപ്പോൾ അവൻ പയ്യന്നെ നിർബന്ധം, കാരണം നീ തുടങ്ങി എനിക്ക് കൂട്ടുവാണ്, അങ്ങനെയൊക്കെയാണ് യൂട്യൂബ് തുടങ്ങിയത്. അവന്മാരുടെ എന്ത് നിർബന്ധം കാരണം, അവന്മാരുടെ സപ്പോർട്ട് കാരണമാണ് യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അടുത്തതായിരുന്നു നൈറ്റ് സൈക്ക് വെച്ചിരിക്കുക, സഞ്ജു മീര AB വ്ളോഗ്സ്, ഇവർ മൂന്ന് പേരിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ചാൽ ഓടി വരുന്നവരാണ്. ഇവർ മൂന്ന് പേരും വിളിച്ചാലും അത്യാവശ്യത്തിന് ഓടി വരും. മീരയുടെ വീട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 5 മിനിറ്റത്തോ നടപ്പുപോലും ഇല്ല. അപ്പം അടുത്തുള്ളത് അവളാണ്, പക്ഷേ ആദ്യം വിളിക്കുന്നത് സഞ്ജുവിനെ അബീനെ ആയിരിക്കും. സഞ്ജുവിനെ വിളിച്ചാൽ അബി വരും, അബീനെ വിളിച്ചാൽ സഞ്ജുവിന്, രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുത്തുള്ളൂ. അതുകൊണ്ട് മൂന്നുപേരും വരും, ആരും അങ്ങനൊന്നുമില്ല, മൂന്നുപേരും വരും കഴിച്ച്. അടുത്ത പറഞ്ഞിരിക്കുന്ന ആർദ്രാമിത്ത് ആണ്. ആർദ്രാമിത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പൊളിക്കുമുത്തേ നീ പൊളിക്കുമുത്തേ എന്ത് ചെയ്താലും കൂടെ നിൽക്കും പോരെ, വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് കേട്ടോ, വെയിറ്റിംഗ് ഫോർ യുവർ മൈൻഡ് ബ്ലോയിങ് വീഡിയോസ് ലഭ്യം. താങ്ക് യു ആർദ്ര. ആർദ്ര തുടക്കം തൊട്ടുള്ള ഒരു സപ്പോർട്ടറാണ് നമ്മുടെ ആർദ്രാമിത്ത്, വളരെയധികം സന്തോഷം പറഞ്ഞതിൽ. അടുത്തത് ജോജി സെബാസ്റ്റ്യൻ, ക്യാൻ പ്ലേ GTA ഇൻ ഗൂഗിൾ ടോക്സ്? ബ്രോ ഗൂഗിൾ ടോക്സിൽ ഇനി ഗെയിം സ്ട്രീം ചെയ്യത്തില്ല. ഗെയിം സ്ട്രീം ചെയ്യുന്നത് നമ്മുടെ B2K ഗെയിമിംഗ് എന്ന് പറയുന്ന ചാനലായിരിക്കും, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പറഞ്ഞല്ലോ, അത് ചെക്ക് ചെയ്താൽ മതി. GTA ഉണ്ടാവുന്ന ഡൗട്ടാണ്. പബ്ജി ആയിരിക്കും മെയിൻ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പബ്ജിയുടെ ഞങ്ങളുടെ ഗ്രൂം മാച്ചും കാര്യങ്ങളും ഞങ്ങളുടെ B2K ക്ലാൻ്റെ കോമഡീസ് എല്ലാം കാണും. നല്ല പ്രോപ്ലേസ് ഒന്നുമല്ല, പക്ഷേ കോമഡിയൊക്കെ ഒരുപാടുണ്ട്. ആ കോമഡി ഉള്ളതാണ് തുടങ്ങാൻ ഉദ്ദേശിച്ചത്. പേശയം ബിറ്റാണ് കേസ്. ആ അടുത്ത് ചോദിച്ചിരിക്കുന്നത് മ്യൂസിക് ഫോർ യു എന്ന് പറയുന്നൊരു ചാനലാണ്. ഇത് ഒരുപാട് പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചേട്ടൻ എന്താ ക്യാപ്പ് വെച്ച് നടക്കുന്നത്, ഒന്ന് ക്യാപ്പ് മാറ്റാമോ? ബ്രോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ വീഡിയോയുടെ മുമ്പിൽ വരാൻ തന്നെ ആദ്യമൊക്കെ ഭയങ്കര ചമ്മലൊരു ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പോൾ അത് മാറി മാറി വരുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പം ക്യാപ്പ് വെച്ച് നടക്കുന്നത് എനിക്ക് അശന്റി ആയതുകൊണ്ടാണ്, എനിക്ക് ഹെയർ ഇല്ല. അപ്പം അതുകൊണ്ടാണ് ക്യാപ്പ് വെച്ച് നടക്കുന്നത്. ഈ ഒരു വീഡിയോയുടെ മുമ്പിൽ ക്യാപ്പ് ഇല്ലാണ്ട് വരാൻ ഒരു കോൺഫിഡൻ്റ് ആകുന്ന സമയത്ത് ഉറപ്പായിട്ടും ഞാൻ ക്യാപ്പ് ഇല്ലാതെ വന്നൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വെയിറ്റ് ഫോർ ഗൈസ്, ഐ വിൽ ഡു ഇറ്റ്. അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഋതു SR എന്ന് പറയുന്ന ഒരു ചാനലാണ്. ഋതു SR വേറെ എന്തെങ്കിലും വേറെ ജോബ് ഉണ്ടോ, ഇല്ലെങ്കിൽ യൂട്യൂബ് മാത്രമായി മുന്നോട്ട് പോകാനാണോ പ്ലാൻ? വേറെ ജോബ് ഉണ്ട് ബ്രോ, യൂട്യൂബ് മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ പ്ലാനൊന്നും ഇല്ല. ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ ഫാമിലി ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അല്ലാണ്ട് എനിക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ആലപ്പുഴയിൽ, ആരൊക്കെ ഒരാണെങ്കിൽ ദോശ കമ്പനി എന്ന് അത്യാവശ്യം എല്ലാവർക്കും അറിയായിരിക്കും. ആലപ്പുഴ ഉള്ളവർക്ക് ദോശ കമ്പനി നമ്മുടെ ടൗണിൽ തന്നെയാണ്, മെഡിക്കലിൽ അവിടെ നിന്ന് ഈ കൊങ്ങണി ചുരുവല്ലേ അവിടെ തന്നെയാണ്. അല്ലൊക്കെ ഒരാണെ വന്നാൽ മതി, വെറൈറ്റി ചെയ്ത് കിട്ടിലും ദോശാസൊക്കെ ഇവിടെ കിട്ടും. ഞാൻ വേറെ രണ്ട് ഫ്രണ്ട്സുമായിട്ട് നടന്നതാണ്. നിങ്ങൾ വന്നിട്ട് എൻ്റെ പേര് പറഞ്ഞാൽ മതി, ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. ദോശ കമ്പനിയിൽ വന്നാൽ മതി. ഇപ്പോൾ കൊറോണ കഴിഞ്ഞിട്ട് വന്നാൽ മതി കേട്ടോ, കൊറോണ ആയതുകൊണ്ട് കുറച്ച് ദിവസം അടച്ചിട്ടിരിക്കുകയാണ്.
കൊറോണ കഴിഞ്ഞിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും നമ്മുടെ കടയിൽ. അടുത്ത് ചോദിച്ചിരിക്കുന്നത് സോഷ്യൽ ടോപ്പിക്കാണ്, മോണിറ്റൈസേഷൻ എനേബിൾ ആയോ, ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് എത്ര കിട്ടാറുണ്ട്, തനിക്ക് ബിസിനസ് ഉണ്ടോ, എന്താണ് ബിസിനസ് എന്നൊക്കെയാണ്. മോണിറ്റൈസേഷൻ എനിക്ക് എനേബിൾ ആയി ഇന്നലെ രണ്ട് ദിവസമേ ഉള്ളൂ, അതായത് 31st കഴിഞ്ഞ മാസം 30, അതായത് ജൂലൈ 31st എനിക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ആയത്. അതിൻ്റെ അതൊന്നും കിട്ടാറൊന്നുമില്ല, അതിൻ്റെ അത് എനിക്ക് ഇപ്പോഴും 0.445 എന്തോ ആണ്, എനിക്ക് അതിൻ്റെ അത് എമൗണ്ട് ഒന്നും കിട്ടാറൊന്നുമില്ല, പൈസ ഒന്നും കിട്ടുന്നില്ല, രണ്ടു ദിവസമല്ലേ ഉള്ളൂ. കിട്ടുമായിരിക്കും, ഫ്യൂച്ചറിൽ കിട്ടുമായിരിക്കും, അറിയത്തില്ല. തനിക്ക് വേറെ വല്ല ബിസിനസ് ഉണ്ട്, എനിക്ക് വേറെ ബിസിനസ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അതാണ് എൻ്റെ വേറെ ബിസിനസ്. സന്തോഷ് കുമാറാണ് അടുത്ത് ചോദിച്ചത്, ബ്രോ ക്വസ്റ്റ്യൻസ്, യൂട്യൂബിൽ ഇൻസ്പിറേഷൻ ആയത് ആരാണ്, ഫേവറേറ്റ് കാർ, യുവർ ജോബ്. ഇൻസ്പിറേഷൻ എന്ന് പറയാനായിട്ട് ആരാ പറയാ, ഇത് തുടങ്ങാൻ കാരണം സഞ്ജു ഒക്കെ, സഞ്ജു അബീം മീരെ കൂടെ പറഞ്ഞിട്ടാണ്, എടാ തുടങ്ങടാ നല്ലതല്ലേ, അങ്ങനെയാണ് ഞാൻ അവര് പ്രൊമോട്ട് ചെയ്യുക. അല്ല, ഞാൻ തുടങ്ങത്തൊന്നുമില്ല, സഞ്ജുവിനെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ, അല്ലെ അവനുമായിട്ട് കമ്പനി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ യൂട്യൂബ് തുടങ്ങത്തില്ലായിരുന്നു. പിന്നെ ഫേവറേറ്റ് കാർ, ഇപ്പം ഫ്രൈഡേ ബേബി നമ്മുടെ ഫുൾ ടൈമിൻ്റെ അകത്ത് തന്നെയാണല്ലോ. അപ്പം എൻ്റെ ഫേവറേറ്റ് ആണ്, ഞാൻ ഒരു ബുഗാട്ടി ഫാനാണ്. യുവർ ജോബ്, ജോബ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫാമിലി ബിസിനസ് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുകയാണ്. ബ്രോ ആദ്യം അടുത്ത് പറയുന്നത് വിജയ് ആണ്, വിജയ് പുളിക്കാൻ. ഹായ് ബ്രോ, ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു ചോദ്യം, യൂട്യൂബ് ലൈഫ് ഇഷ്ടപ്പെട്ടു തുടങ്ങാൻ കാരണം എന്നാണ്. യൂട്യൂബ് ലൈഫ് അങ്ങനെ ഉണ്ടോ, ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കൊള്ളാം, ചെയ്യുന്നതൊക്കെ കൊള്ളാം, രസമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നെഗറ്റീവ് കമൻസും വരും, എന്നാലും കൂടുതലും പോസിറ്റീവ് കമൻസ് ആണ് എനിക്ക് വരുന്നത്. അപ്പോൾ അത് വായിക്കാൻ നേരത്തേക്ക് ഒരു സന്തോഷമുണ്ട്, നമ്മളൊന്നും ആരും മൈൻഡ് ചെയ്ത് വരുന്ന അടുത്തുനിന്ന് മൂന്നാല് പേരെ അടാ ഞാൻ ഇതിൻ്റെ വീഡിയോ ഉണ്ടോ കൊള്ളാമെന്ന് എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം കിട്ടുമല്ലോ. അതാണ് ഞാൻ എൻജോയ് ചെയ്യുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ. പിന്നെ എല്ലാവരും നമുക്ക് മെസ്സേജ് ഇങ്ങോട്ട് അയക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അടുത്ത് ചോദിച്ചിരിക്കുന്നത് അനന്തു രാധാകൃഷ്ണനാണ്, ഫേവറേറ്റ് യൂട്യൂബർ സഞ്ജു ബ്രോർ നിക്കളിയൻ. രണ്ടുപേരും നമുക്ക് ഫേവറേറ്റ് ഒക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കമ്പനി സഞ്ജുവായിട്ടാണ്, അതുകൊണ്ട് സഞ്ജു വേണമെങ്കിൽ പറയാം. രണ്ടുപേരും നമുക്ക് ഇഷ്ടപ്പെട്ടു, നിക്കളിയനും അടിപൊളിയാണ്, നിക്കളിയനും പടക്കൻ യൂട്യൂബറാണ്, പടക്കൻ ഗെയിമറാണ്, രണ്ടുപേരും അടിപൊളിയാണ്. പിന്നെ ഞാൻ കമ്പനി കൂടുതലായതുകൊണ്ട് സഞ്ജുവിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അടുത്ത് ചോദിച്ചാൽ റൺ ഫ്രാൻസിസ് ആണ്, ബ്രോയുടെ ഫോൺ ഏതാണ്, ക്യാമറ ഏതാണ്, പിന്നെ സഞ്ജു ബ്രോയും സഞ്ജു ബ്രോയുടെ ക്യാമറ ഏതാണ് പ്ലീസ് ലഭ്യം. ഞാൻ യൂസ് ചെയ്യുന്നത് ക്യാമറ അല്ല ബ്രോ, ഞാൻ ഫോണിലാണ് എടുക്കുന്നത്. എൻ്റെ പോക്കോ F1 ആണ് എൻ്റെ ഫോൺ, എൻ്റെ സിറ്റാൻഡോ വീഡിയോസൊക്കെ ഞാൻ ഫോണിലാണ് എടുക്കുന്നത്. ഇതാണ് എൻ്റെ ഫോൺ. സഞ്ജുവിൻ്റെ അത് കനോൺ M15 ആണെന്ന് തോന്നുന്നു അവൻ്റെ, അവൻ യൂസ് ചെയ്യുന്ന ക്യാമറ. പിന്നെ അവൻ്റെ ഫോണിൽ എടുക്കാറുണ്ട് ഞങ്ങൾ, അവൻ്റെ 7 Pro ആണ് അവൻ്റെ ഫോൺ, 1+, അതിലെടുക്കാറുണ്ട്. അടുത്ത് വെച്ചിരിക്കുന്നത് ആഷ്ലി ട്രോൾസ് ആണ്, ബ്രോ ഏജ്, ജോബ്, ഫാമിലി, മമ്മൂട്ടി, ഓർ മോഹൻലാൽ. ഏജ് 25 ആണ്, ഞാൻ 94 ബോൺ ആണ്, 94 ഡിസംബർ ആണ്. ജോബ്, ജോബ് ഞാൻ പറഞ്ഞില്ലേ, മെഡിക്കൽ ഒരു ഫാർമസ്യൂട്ടിക്കൽ ഫാമിലി ബിസിനസ് ഡെവലപ്മെൻറ് ഓഫീസറാണ് ഞാൻ. ഫാമിലി, വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയൻ, ചേട്ടൻ്റെ വൈഫ്, ചേട്ടൻ്റെ കുഞ്ഞ്, ഇത്രയും പേരാണ് എൻ്റെ വീട്ടിലുള്ളത്. പിന്നെ ഞാൻ, ഇത്രയും പേരാണ് വീട്ടിലുള്ളത്. മമ്മൂട്ടി, ഓർ മോഹൻലാൽ, ഓൾവേസ് മോഹൻലാൽ, എന്ന് ഓർമ്മ വെച്ച കാലം തൊട്ടേ മോഹൻലാൽ. മോഹൻലാൽ ടങ്കിനകത്ത് ലാലേട്ടനാണ്, ലാലേട്ടൻ കഴിഞ്ഞുള്ളൂ നമുക്ക് എന്ത്. അടുത്ത പുന്നപ്രാസ് വേൾഡാണ് കേട്ടോ, കട്ട സപ്പോർട്ട് ബ്രോ, കൺഗ്രാജുലേഷൻസ്. എൻ്റെ ചോദ്യം, ചേട്ടൻ ഏത് എഡിറ്റിംഗ് ആപ്പാണ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് എഡിറ്റ് ചെയ്യുന്നത്, എവിടെ നിന്നാണ് ഇത്രയും ഫാക്സ് കിട്ടുന്നത്. പിന്നെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ പ്ലീസ്. പുന്നപ്ര വേൾഡ് എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ, രണ്ട് കുഞ്ഞു പിള്ളേർ നടന്ന ചാനലാണ്, അടിപൊളി ചാനൽ, ഞാൻ കാണാറുണ്ടെങ്കിൽ. എൻ്റെ ചോദ്യം, എഡിറ്റിംഗ് ആപ്പ് ഏതാണ്, ഞാൻ ഫിൽമോറയാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്ന ഫിൽമോറയാണ്, ലാപ്പിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്. എവിടെ നിന്നാണ് ഇത്ര ഫാക്സ് കിട്ടുന്നത്, ഫാക്സ് മൊത്തം അടിച്ച് മാറ്റുന്നതാണ് ഫ്രണ്ട്സ്, മൊത്തം അടിച്ച് മാറ്റുന്നത്. ഗൂഗിളിൽ നിന്നും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ, പിന്നെ വേറെ ചാനൽസൊക്കെ ഉണ്ടല്ലോ നമ്മളെ, വേറെ ചാനൽസിൽ നിന്നൊക്കെ അടിച്ച് മാറ്റുന്നത്. അല്ലാണ്ട് എനിക്ക് ഇത്ര ബുദ്ധിയൊന്നുമില്ല. അപ്പം എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നുള്ളൂ, എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ പറയുന്നത്. ഇപ്പം എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസ്, ഫാക്ട് വീഡിയോസ് കാണാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാനിത് കണ്ടിട്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഞാൻ എടുത്തിട്ട് ബാക്കി ഡീറ്റെയിൽസൊക്കെ കൂടെ തപ്പിയിട്ട് അതൊക്കെ കൂടെ ആഡ് ചെയ്ത് ഞാൻ അതൊരു വീഡിയോ, ഞാൻ മദൻ ഗൗരിയുടെ ചാനലൊക്കെയാണ് ഇൻസ്പയർ ആയത് തുടക്കത്തിൽ. ഇപ്പോഴും കാണും, ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരാൾ മദൻ ഗൗരി, ഞാൻ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു യൂട്യൂബർ മദൻ ഗൗരി മാത്രമാണ്. ഇപ്പോൾ പുള്ളിയുടെ വീഡിയോ ആണ് ഞാൻ ഇൻസ്പയർ ആയത്. അപ്പം അങ്ങനെ ഞാൻ പറയുന്നത് വെച്ചാൽ പുള്ളിയുടെ വീഡിയോസൊക്കെ എനിക്ക് പുതിയൊരു അറിവായിരുന്നു. അപ്പം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് വേറൊരാൾക്ക് അറിവാകുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. ഇപ്പം എന്നെ പോലെ ഒരുപാട് പേരൊക്കെ കാണുമല്ലോ, അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടാലോ. അങ്ങനെയാണ് ഈ ഫാക്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത്, എനിക്കതാണ് താല്പര്യം, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അടുത്തത് ഹാക്കർ ക്രാഫ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്, സഞ്ജു ചേട്ടനെ എങ്ങനെയാണ് പരിചയം, ബ്രോയുടെ മൊബൈൽ ഏതാണ്, വീഡിയോ ഷൂട്ടിങ് എന്തിലാണ്, തൊപ്പി ഉരി കാണിക്കുമോ, 10th class എത്ര A+ ഉണ്ടായി, ഗേൾ ഫ്രണ്ട് ഉണ്ടോ, സഞ്ജുവിനെ എങ്ങനെ പരിചയം. സഞ്ജുവിനെ പരിചയം ഞാൻ പറഞ്ഞു, എനിക്കൊരു ഷോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, എനിക്ക് റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല, എൻ്റെ റെസ്റ്റോറൻറ്റ് പ്രൊമോട്ട് ചെയ്യാനാണ് ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത്. മീരയുടെ വീട് എൻ്റെ വീടിൻ്റെ അടുത്ത്, അങ്ങനെ മീര വഴിയാണ് ഞാൻ ഇവനെ കോൺടാക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇവനിവിടെ വന്ന് ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞ ഓണത്തിനായിരുന്നു. പക്ഷേ വീഡിയോ ഫ്ലോപ്പായി പോയി. വീഡിയോ ഫ്ലോപ്പായി പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഒക്കെ വർക്കൗട്ടായി, പക്ഷേ അതിൻ്റെ ഫുട്ടേജ് മിസ്സായിപ്പോയി, അത് അടിച്ചുപോയി, ആ കാർഡ് മെമ്മറി കാർഡ് അടിച്ചുപോയി. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ
രാവിലെ 9 മണിയെങ്ങാണ്ട് പോയിരുന്നു അത് റിക്കവർ ചെയ്യാൻ വേണ്ടി. വൈകിട്ട് 4:30 അങ്ങനെ ആ ഓണത്തിന് ഞാനും സഞ്ജുവും വേറെ എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും കൂടെ ഒരു വീട്ടിൽ നിന്ന് റിക്കവർ ചെയ്തോണ്ടിരിക്കുക, പണിയൊന്നും നടന്നില്ല. അങ്ങനെ ആ ഫുട്ടേജ് പോയി, അങ്ങനെയാണ് ഇവനോട്ട് കമ്പനി. ഒരുപക്ഷെ അന്ന് ആ ഫുട്ടേജ് വർക്കൗട്ട് ആയിരുന്നെങ്കിൽ ജസ്റ്റ് ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ അങ്ങ് പോയേനെ, ഇവൻ വന്ന് കളിയെ പരിചയപ്പെട്ട് പ്രൊമോഷൻ കണ്ട് അങ്ങനെ പോയേനെ. പക്ഷേ അത് ഫുട്ടേജ് പോയതുകൊണ്ടാണ് ഞാൻ ഇവനോട്ട് ഇത്രയും കമ്പനി ആയത്. പിന്നെ ഞങ്ങൾ ട്രിപ്പൊക്കെ പോയി അങ്ങനെ, പിന്നെ എങ്ങനെയാണൊക്കെ കമ്പനി ആയി, അത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഒരേ ഇതൊക്കെയാണ്, ചുമ്മാ കമ്പനിയായി. ഇപ്പം ഫുൾ ടൈം ഉണ്ട്, ഫുൾ ടൈം കട്ടച്ചങ്കാണ്.